Hi friends, ഞാൻ ഗിരീഷ് അങ്ങാടിപ്രം. നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് അൺബോക്സിംഗ് വീഡിയോസ് ആണ്. ഒന്ന് ഒരു ഫുഡിനെ കുറിച്ചിട്ടുള്ളതും ഒന്ന് ഫിഷിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു ഫുഡ്. നമ്മൾ ഗപ്പികൾക്കും ഏത് ഫിഷിനും ചെറിയ ഫിഷിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ടോപ്പ് ഫുഡ് എന്ന് തന്നെ പറയാം. ഇതിനെപ്പറ്റി പറയാൻ വാക്കുമില്ല, അത്രയും ടോപ്പ് ഫുഡാണത്. ഈ ഫുഡിൻ്റെ പേര് അർട്ടിമിയ ഡീക്യാപ്പ് ഫുഡ് എന്നാണ്. ഒരുപാട് മുമ്പുള്ളതാണ്, ഞാൻ വീണ്ടും ഇത് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുഡിൻ്റെ പ്രത്യേകത പറയുന്നത് പ്രോട്ടീൻ്റെ കലവറ എന്ന് തന്നെ പറയാം. വിറ്റാമിനും ഒരുപാട് വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന അത്രയും ടോപ്പ് ഫുഡാണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, നമ്മൾ അർട്ടിമിയ എഗ് ഉണ്ടല്ലോ, അത് തന്നെ. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് മത്സ്യങ്ങൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു ഫുഡാണത്. അത്രയും ടോപ്പ് ഫുഡാണ്. അതിൻ്റെ റെഡ് കളർ കണ്ടില്ലേ? അപ്പോൾ ഏത് ഗപ്പികൾക്ക് കൊടുത്താലും കളർ വേരിയേഷൻ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഒന്നും ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് പിന്നെ വെള്ളത്തിൽ ചാലിച്ചിട്ടും വേണമെങ്കിൽ കൊടുക്കാം. നമുക്കത് വളരെ പൊടി കുഞ്ഞുങ്ങൾക്ക്, ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം പ്രായമായ ഗപ്പി കുഞ്ഞുങ്ങൾക്കും പിന്നെ ബെറ്റാസിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായ ബെറ്റാസിൻ്റെ ഒരു പതിനഞ്ച് ദിവസമായ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്ലാറ്റിയുടെ ഒരു രണ്ട് മൂന്ന് ദിവസമായ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന അത്രയും ഒരു ഫുഡ് തന്നെയാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വെള്ളമെടുക്കുക, അക്കുറത്തിൽ എടുക്കണത് ഗ്ലാസ്സിൽ വെള്ളമെടുക്കുക. പക്ഷേ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെർഫെക്ഷൻ വേണ്ടിയിട്ടാണ് അതിന് അത്രയും വെള്ളം നിറയ്ക്കുന്നത്. അത്രയും വെള്ളം നിറയ്ക്കേണ്ട വെച്ചാൽ ചെറിയൊരു ഗ്ലാസ്സിൽ അത്ര എത്ര ഫിഷുണ്ടോ അത്ര അതും വെള്ളം നിറച്ചിട്ട് അതിൽ ചാലിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുകളിൽ ഇത് നിൽക്കുന്നതാണ്. അപ്പോൾ മുകളിൽ നിന്നും നമ്മൾ അവർക്ക് ഫിഷ് എടുക്കും, വെള്ളത്തിൽ ചാലിച്ചിട്ടും ഒരു ഫിഷ് എടുക്കും. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വെള്ളത്തിൽ താഴ്ന്നു നിൽക്കും, താഴ്ന്നും പോകും, മുകളിലും നിൽക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഫുഡ് ഇട്ടിട്ടാണ് അത്രയും താഴ്ന്നു വന്നത്. അപ്പോൾ അത് മത്സ്യങ്ങൾക്ക് താഴെയുള്ള മത്സ്യങ്ങൾക്ക് വന്നിട്ട് അത്രയും മൈനൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു പെല്ലറ്റ് ഫുഡാണ്. കണ്ടോ, നോക്കി നോക്കും. പെല്ലറ്റ് ഫുഡല്ല, അട്ടിമിയുടെ ഇതാണ്, തോട് കളഞ്ഞത്. ഇത്രയും പെർഫെക്ഷനായിട്ട് ഇവരുണ്ടാക്കിയതാണ്. ഇതൊരു കുറേ കാലം മുന്നേ ആണ് കേട്ടോ, ഞാൻ ഒരു നാലഞ്ച് കൊല്ലം മുന്നൊക്കെ ഉള്ള സംഭവം തന്നെയാണത്. ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കി നോക്കി ശരിക്കും നമ്മൾ അർട്ടിമിയ വിരിഞ്ഞ അർട്ടിമിയ നമ്മളൊരു ഗ്ലാസ്സിക്ക് ആക്കി ഒരു പ്രതീതിയായില്ലേ. കണ്ടോ, നമുക്കൊരുപാട് ഫിഷിന് കൊടുക്കാനുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെയുള്ള ഫിഷിനൊക്കെ കൊടുക്കാതെ വേണം, അതാണ് ഇത്രയും കൊടുക്കുന്നത്. വലിയ ഫിഷിന്, വലിയ വലിയ ഫിഷിനൊന്നും കൊടുത്തിട്ട് കാര്യമുണ്ടാവില്ല. വലിയ ഫിഷിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ മെയിനായിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഫീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ബേബീസിന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബേബീസിന് ഒരു 100% ജീവനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില ബേബീസിനൊക്കെ ഫുഡൊന്നും ചിലപ്പോൾ എടുക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം, പെല്ലറ്റ് ഫുഡിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെല്ലറ്റ് ഫുഡ് എന്ന് പറയാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് മത്സ്യങ്ങൾക്ക് കൊടുക്കാം. ഇത് നമ്മളതത് നമ്മൾ മോയിനെ കൊടുക്കണം, ആ ടീമിനെ കൊടുക്കണം, മൈദ വെള്ളത്തോടും കൂടി ഇങ്ങനെ കൊടുക്കാം. അവരത് കഴിച്ചോളും. വലിയ കപ്പികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. മറ്റേ ചെറിയ കപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ചാലിച്ച് കൊടുക്കേണ്ട ആവശ്യമെന്ന് വെച്ചാൽ ഇതൊന്ന് സോഫ്റ്റ് ആയിക്കോളും ഫുഡ്. അപ്പോൾ പെട്ടെന്ന് അവർ ദഹനപ്രക്രിയ പെട്ടെന്ന് നടക്കും. ആ ഒരു ഫുഡിൻ്റെ പ്രത്യേകതയാണ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിച്ചു പോകും. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് വലിയ കപ്പികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് വെള്ളത്തെടുത്ത് കൊടുക്കാം. എത്ര സ്പീഡിൽ അവരാ കഴിക്കുന്നത് കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല ആ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഇവർക്ക് ഈ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. സാധാരണ ചില ഫുഡ് ചിലപ്പോൾ ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് കഴിക്കാറും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതല്ല, ഫുഡ് പെട്ടെന്ന് അവർ എടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫുഡിൽ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുഡിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഫുഡ് മേടിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ ഷാഹിൻ അക്വാജൻസിസ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വേടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ ഫിഷിനുള്ള ഫുഡൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിത് കൊറിയറായിട്ട് വരുത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് സെയിൽ ചെയ്യാനൊക്കെ ഉണ്ട്, കൊറിയറൊക്കെ ആയിട്ട് അയച്ച് തരും. അപ്പോൾ ആശയമുള്ളവർക്ക് അദ്ദേഹത്തിൻ്ഡ് കയ്യിൽ നിന്ന് ഈ അർട്ടിമിയ ഡീക്യാപ്പ് എന്ന ഫുഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. നല്ല ടോപ്പ് ഫുഡാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫുഡാണ്. ആശയമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. അതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ചോദിച്ചിട്ട് വിളിക്കാം, എവിടേക്കും അദ്ദേഹം കൊറിയർ ചെയ്ത് തരും. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഫുഡ് ഈ അയച്ചു തന്നതിന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഫിഷിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഫിഷ് മേടിച്ചിട്ടുള്ളത് ഓസ്കാറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓസ്കാർ ഫിഷിന് മേടിക്കുന്നത്. ഞാൻ ഒരു അക്വേറിയം ഷോപ്പ് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് മേടിച്ചതാണ്. ഫാം പോയിട്ട് നല്ലൊരു അക്വേറിയം ഷോപ്പ് പോയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒറ്റ ഫീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഓസ്കാർ മേടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3-4 ഇഞ്ചിൻ്റെ അടുത്ത് വലുപ്പമുള്ള ഓസ്കാറാണ് മേടിച്ചത്. ഒറ്റ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫയർ റെഡ് ഓസ്കാറാണ്. അപ്പോൾ അക്വേറിയം ഷോപ്പിൽ അത് പറഞ്ഞ ഫയർ റെഡ് ഓസ്കാറിനെയാണ്. അതിനെയാണ് ഇപ്പോൾ ഇത് കളർ പറഞ്ഞത്. രണ്ട് കളറാണ്, ഒന്ന് വൈറ്റ് കളറും ഒന്ന് ബാക്കിൽ റെഡ് കളറും ആയിട്ടുള്ളത്. അതാണ് ഫയർ റെഡ് എന്ന് പറയുന്നത്. ഫയർ റെഡിനോട് തീ പോകുന്ന ഒരു പ്രതീതിയാണ് കണ്ടാൽ തോന്നും കേട്ടോ. ബാക്കിൽ കണ്ടത് വാലൊക്കെ കൂടി ഫുള്ള് ആദ്യം വൈറ്റും ഒക്കെ കൂടി തീ, നമ്മൾ തീ കാണുന്ന ഒരു പ്രതീതി. അതാണ് ഫയർ റെഡ് എന്നാണ് പേര് വരാനുള്ള കാരണം. അതിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഫുള്ള് റെഡ് കളറായിട്ടുള്ളതാണ്. ഈ ഒരു ഫിഷിൻ്റെ പ്രത്യേകത എനിക്ക് വല്ലതും അറിയില്ല കേട്ടോ. ഉള്ള കാര്യമാണ് പറയുക, ഉള്ള അറിയണ കാര്യമാണ് പറയുന്നത്. നന്നായിട്ട്
നമ്മളോട് ഇണങ്ങുന്നു പറയുന്നു വൃത്തിയാണ്. നല്ല വലിയ സൈസായി വയ്ക്കുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് വരെ വലിപ്പം വയ്ക്കാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ ടാങ്കിൽ കിട്ടുന്ന പെട്ടെന്ന് ഗ്രോത്തായി കിട്ടും. ഞാനിപ്പോൾ ഇടുന്നത് ഈ ഒരു ചെറിയൊരു അക്വേറിയത്തിലാണ് ഇപ്പോൾ ഇടുന്നിടത്. ഫുഡ് കൊടുക്കുന്നത് ശരിക്കും പറയുന്നത് ചെമ്മീനാണ്, പച്ച ചെമ്മീനാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉണക്കച്ചെമ്മീൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ കൊടുക്കുന്നത് ഇത് ഉപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ഉപ്പുള്ള ഒരു ഫുഡും ഒരിക്കൽ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് കുറേ നേരം വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചിട്ട് ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇത് മത്സ്യങ്ങൾക്ക് കൊടുക്കാറുള്ളൂ ഇതിന് ഓസ്കാറിന്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ മാത്രമേ ഇപ്പോൾ കിട്ടുള്ളൂ. പച്ചച്ചെമ്മീൻ കിട്ടാൻ നല്ല വിലയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് മാത്രമേ ഞാനിത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കൊടുക്കുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൊടുത്തിട്ട് ഭീഷണത്തിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കുക. ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു കുഴപ്പമൊന്നും ഇല്ല. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വെള്ളം ഉപ്പിൻ്റെ അംശം കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. കൊടുക്കുന്നത് വിറ്റാമിൻസ് ഒന്നും വല്ലാണ്ട് അതിലെ കാരണം ഉണങ്ങി കഴിഞ്ഞാലും വിറ്റാമിൻസ് വളരെ കുറവായിരിക്കും. നമുക്കതൊന്ന് കൊടുത്ത് നോക്കാം. ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മളിപ്പോൾ വെള്ളം മാറ്റിയതാണ്, പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്കൊന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്കിത് കൊടുത്ത് നോക്കാം. ഇതിലൊന്ന് ഇട്ട് ഒരു മണിക്കൂർ നേരം ഇട്ടിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞതാണ്. അത് ആകെ പൊടിഞ്ഞു പോയത്, കുതിർന്നു പോയി. അപ്പോൾ നമുക്കതൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ കഴിക്കും. ഫുഡൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. നമ്മൾ വെറുതെ വീഡിയോയിൽ ടൈം പോകുന്നല്ലാതെ പേടിച്ചിട്ടാണ്. കാരണം ഞാൻ വെള്ളമൊക്കെ മാറ്റി പിന്നെ വേറെ പാത്രത്തേക്കൊക്കെ എടുത്തതാണ്. അപ്പോൾ കുറച്ച് പേടിച്ച് അതാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാഴ്ച ഇപ്പോൾ മണിക്കൂറോളം പിടിക്കും. ഇപ്പോൾ നമ്മുടെ ചെരിഞ്ഞിരിക്കണ്ടല്ലേ. നേരത്തൊന്ന് നിന്നേന്ന് ഞാൻ പടുത്തേക്ക് ക്യാമറയും കൊണ്ടുപോയപ്പോൾ ഒരു ഭാഗത്ത് ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇണങ്ങി ഫുഡൊക്കെ കൊടുത്തപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് തീർത്തിരുന്നത്. ഇപ്പോൾ എത്ര നേരം ഇട്ട് ഒരു കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ അധികം കൊണ്ടായി ചിലപ്പോൾ വീഡിയോ ഒക്കെ മാറി കഴിഞ്ഞാൽ കഴിച്ചോളും. അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് വളർത്താൻ നോക്കുകയാണ്. അപ്പോൾ പുതിയൊരു പരീക്ഷണമാണ്. അപ്പോൾ കുറേ ഫിഷ് നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കി. പരീക്ഷണമായിട്ടൊക്കെ ഫെയിൽഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതും നോക്കുകയാണ്. കൊയ്ക്കാർപ്പിൻ്റെ നമ്മൾ നോക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും ഒന്ന് നോക്കുക. അത്ര ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും നമുക്കൊരിക്കലും നമ്മളെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടാത്ത സംഭവമായിരിക്കും. ഇതൊക്കെ വലിയ വലിയ ബ്രീഡർമാരൊക്കെ ചെയ്യുന്നതാണ്. വലിയ ടാങ്കുകൾ വേണം, സ്ഥലം വേണം. നമുക്ക് അതാണ് വലിയ പ്രശ്നം. വലിയ ടാങ്ക് ഇല്ല, സ്ഥലമില്ല, അതൊക്കെ പോരായ്മകളുണ്ട്. സ്ഥലം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഫുഡും ഒക്കെ കഴിക്കട്ടോ. നമ്മൾ ഗ്രോവലും ഒക്കെ കഴിക്കും. കൂടുതലായിട്ടും ഇവർ ലൈവ് ഫുഡുകളാണ് മെയിനായിട്ട് കഴിക്കുക. ലൈവായിട്ടുള്ളതും പിന്നെ അതേമാതിരി ചെമ്മീൻ. ചെമ്മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. പല ഫാമിൽ പോയി കണ്ടോണം ചെമ്മീനൊക്കെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പച്ച ചെമ്മീൻ അതൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കളറും വല്ല ഗ്രോത്തും കാര്യങ്ങളും കിട്ടും. പെട്ടെന്ന് എഗ്ഗ് ലോഡ് ചെയ്യാനൊക്കെ വളരെ സംഭവമാണ് ചെമ്മീൻ. പക്ഷേ നമുക്ക് ചെമ്മീനോട് ഒന്ന് പിടിക്കാനുള്ളൊരു ത്രാണിയില്ല, നല്ല പൈസയാണ്. അതുകൊണ്ടാണ് ചെമ്മീൻ ഞാൻ മേടിക്കാത്തത്. ഞാൻ ഉണക്കച്ചെമ്മീൻ കൊടുക്കുന്നത്. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ടാങ്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പലരും പറയുന്നത് ഈ വലിപ്പം ടാങ്ക് പോരാ, വലിയ ടാങ്ക് വേണം. അതെനിക്കറിയാം. അപ്പം നമുക്ക് ടാങ്കിൻ്റെ സൈസ് നമുക്ക് വലിയ ടാങ്കിൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇടുന്നത്. കുറച്ച് വലിപ്പം കോഴി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൻ്റെ വലിയൊരു ടാങ്കിലേക്ക് മാറ്റും. അതിനിപ്പോൾ ഒപ്പം തന്നെ അതിനൊരു ജോഡി നമുക്ക് മേടിക്കാൻ നോക്കണം. ഉച്ചയ്ക്ക് മാറ്റുമ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഈ അക്കൂറത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറയുക. നമ്മുടെ ഓസ്കാർ ഫിഷ് എങ്ങനെയുണ്ട്, ഈ ഫുഡ് എങ്ങനെയുണ്ട്, എല്ലാം അതിൻ്റെ അഭിപ്രായം പറയാൻ നോക്കുക. കമൻറ്റ് ഇടാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.